അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഒരു കാര്യം നമ്മൾ പറയണം. എന്ത് ഇത്രമാത്രം മാധ്യമങ്ങൾ ഇസ്ലാമിനെ വെറുക്കുന്നത്, എതിർക്കുന്നത്? ഈ അവർക്ക് എല്ലാവർക്കും അറിയാം, അത് 130 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങളിൽ 1% പോലും ഭീകരപ്രവർത്തനങ്ങളിലില്ല. പിന്നെ എന്ത് അവർ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്. കാരണം അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു ഫിലോസഫി പ്രൊഫസറുണ്ട്. അവരോട് അവരോട് സുഹൃത്ത് ചോദിച്ചു, എന്തേ മുഹമ്മദ് നബീന ഇത്ര അധികം ആളെ എതിർക്കണേന്ന് ചോദിച്ചു. മനസ്സിലായോ? ഈ ഫിലോസഫി പ്രൊഫസർ, മുസ്ലിം ആയിട്ടുള്ള ഫിലോസഫി പ്രൊഫസർ പറഞ്ഞ് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് പഠിപ്പിച്ച ഏക വ്യക്തിയാണ്, പ്രവാചകനാണ് വ്യക്തമായിട്ട് പഠിപ്പിച്ച ഏക വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം അല്ലേ? കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നത്തെ മീഡിയ ഒക്കെ നിലനിൽക്കണമെങ്കിൽ നഗ്ന സ്ത്രീകളുടെ പരസ്യങ്ങൾ വേണം. പരസ്യമില്ലാതെ ഏതെങ്കിലും ഒരു മീഡിയ ഒക്കെ നിലനിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നഗ്നതേനെ എതിർക്കണ ഇസ്ലാമിനെ അവർ എതിർത്തേ മതിയാകൂ. അവരുടെ ഏത് നീ ഇസ്ലാം പലിശനെ എതിർക്കണം. അപ്പൊ ലോക പലിശ കുത്തക, ബാങ്ക് കുത്തകകൾക്ക് ഇസ്ലാമിനെ എതിർത്തേ മതിയാകൂ. മദ്യ നിരോധനം നടപ്പാക്കണമെന്നാണ് ഇസ്ലാം പറയണത്. അപ്പൊ ലോകത്തിലെ ഈ ലിക്കർ മാഫിയ, അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ അവർക്ക് എതിർക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചോ. മുതലാളിത്ത വർഗത്തിനെ എതിർക്കണം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എതിർക്കണം, അതിന്റെ ഭാഗമായിട്ട് അവർ ദൈവവിശ്വാസത്തെ എതിർക്കണം. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തിന് അവർക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതും അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യം.